നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വെളിപ്പെടുത്തലുമായി കലാഭവൻ സോബി. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണ് ഇന്ന് മുൻപ് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന സോബി തനിക്ക് നേരിടേണ്ടി വരുന്ന വധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മരണമൊഴി റിപ്പോർട്ടർ ടിവിയാണ് വെളിപ്പെടുത്തിയത്. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതിനു ശേഷം വാഹനാപകടം മാനപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നാണ് സോബിയുടെ വെളിപ്പെടുത്തൽ. ബാലഭാസ്കർ സഞ്ചരിച്ച നീല ഇന്നോവ വന്നു നിൽക്കുന്നതും ഗ്ലാസ് അടിച്ചു തകർക്കുന്നതും താൻ മഞ്ഞ വെളിച്ചത്തിൽ കണ്ടുവെന്നും സോബി വീഡിയോയിൽ പറയുന്നുണ്ട്. സംഭവസ്ഥലത്തേക്ക് മറ്റൊരു ഇന്നോവ വന്നു നിന്നുവെന്നും സോബി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. തന്റെ അഭിഭാഷകനായ രാമൻ കർത്തയ്ക്കും ബാലഭാസ്കറിന്റെ കസിൻ പ്രിയ വേണുഗോപാലിനും വേണ്ടിയാണ് താൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്നും സോബി വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപകടസ്ഥലത്ത് വെച്ച് താൻ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സരത്തിനെ കണ്ടിരുന്നുവെന്ന് സോബി വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് ചർച്ചയായപ്പോൾ മാധ്യമങ്ങളിൽ സരത്തിന്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് താൻ സരത്തിനെ ഓർമ്മിച്ചെടുത്തത് എന്നും സോബി പറയുന്നുണ്ട്. പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് പറയുന്നത്. നേരിട്ട് നിന്ന് തെളിയിക്കണമെന്നായിരുന്നു ആവശ്യം, എന്നാൽ അതിന് കഴിയുമോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് സത്യസന്ധതയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് അഭിഭാഷകനും പ്രിയയ്ക്കും നൽകുന്നത്. 2018 സെപ്റ്റംബർ 24 വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഞാൻ ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിക്ക് യാത്ര പുറപ്പെടുന്നത്. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ മംഗലപുരത്തിന് സമീപമുള്ളൊരു പെട്രോൾ പമ്പിൽ വണ്ടി ഒതുക്കി അവിടെ വിശ്രമിക്കാൻ കിടന്നു. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 3:45 ഒരു വണ്ടി വന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തണമായിട്ട് കേട്ടിട്ട് ഞാൻ എണിച്ചു നോക്കിയപ്പോൾ ഒരു വെള്ള സ്കോർപ്പിയോ റോട്ടിൽ വന്ന് പാർക്കുകയാണ്. അപ്പോൾ റോഡും ഈ പമ്പായിട്ട് 100 അല്ലെങ്കിൽ 150 മീറ്റർ ഗ്യാപ്പുണ്ട്, അകലമുണ്ട്. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ അകത്ത് കുറച്ച് പേര് ഇറങ്ങി മദ്യക്കുപ്പിയൊക്കെ ഉണ്ടാവില്ല, അത് കഴിച്ചിട്ട് അവർ റോട്ടിലേക്ക് ഇത് വലിച്ചെറിയണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണുകയാണ്. അപ്പോഴാണ് ഒരു നീല ഇനവ വന്നതിൻ്റെ മുമ്പിൽ അത് പാർക്ക് ചെയ്തു. കറക്റ്റ് മുമ്പിൽ വന്ന് വന്നു. അപ്പോൾ തന്നെ ഇത് ഈ വണ്ടിയിൽ ഇരുന്നവർ ഇതിൻ്റെ അകത്തു നിന്ന് ലിവറി എടുത്തുകൊണ്ട് ആ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്ക് വണ്ടിയിൽ പരിക്ക് പറ്റുന്ന രീതിയിൽ അടിക്കണമൊക്കെ കാണുന്നത്. ബാക്കിലെ ചില്ല് പൂർണ്ണമായിട്ടും ആ ഭാഗത്ത് തന്നെ വെച്ചാൽ തകർന്നതെന്ന് എനിക്ക് തോന്നുന്നു. റോട്ടിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചില്ലുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് ഒരു 3-4 മിനിറ്റിനുള്ളിൽ വേറൊരു നീല ഒരു വെള്ള ഇന്നോവയുടെ അതിന് ഒപ്പം വന്ന് പാർക്ക് ചെയ്തു. ഈ വണ്ടിയിൽ നിന്ന് അങ്ങോട്ടാണോ ആ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടാണോ ആൾക്കാർ ഇറങ്ങിയെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാൻ പറ്റില്ല. അവർ 3-5 മിനിറ്റ് എന്തൊക്കെയോ അവിടെ ഒരു കൺഫ്യൂഷൻ നടന്നു. അതിലുള്ള ആൾക്കാരൊക്കെ ഈ 150 മീറ്റർ ആയതുകൊണ്ട് നമുക്ക് ആൾക്കാരുടെ രൂപങ്ങൾ അറിയാൻ പറ്റുള്ളൂ, മുഖം അത്ര കാണാൻ പറ്റില്ല, വണ്ണം സൈസൊക്കെ ഏകദേശം അറിയാം. പക്ഷേ അവർ ഈ അപകടം നടന്ന സ്ഥലത്ത് ഞാൻ വണ്ടിയുടെ ലൈറ്റിൽ ഞാൻ അവരുടെ മുഖം ഏകദേശം ഓർക്കേണ്ട ഒരു 3-5 പേരെങ്കിലും ഉറപ്പായിട്ട് ഞാൻ തിരിച്ചറിയും. 4-5 പേരെ എനിക്ക് ഉറപ്പായിട്ട് ഇപ്പോഴും ആ മുഖം മറക്കില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് എല്ലാം ഈ സ്കോർപ്പിയോ വന്നത് നിന്ന് ശേഷം ഒരു 5-8 മിനിറ്റിനുള്ളിൽ മൊത്തം ഒരു 10 മിനിറ്റായി കാണും. അതിനുള്ളിൽ വണ്ടികളെല്ലാം അവിടെ നിന്ന് എടുത്തു പോയി. അപ്പോൾ തന്നെ ഞാൻ എണിച്ച് മുഖം കഴുകിയിട്ട് ഞാൻ തിരുവനന്തപുരം സൈഡിലേക്ക് പോയി. അങ്ങനെ പോകുമ്പോഴാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്ക് ഒരു കാറ് അതിശക്തമായ സ്പീഡിൽ ഉള്ള കാറുള്ളൊരു വാഹനം, കാറായിരിക്കും അങ്ങനെ ചെറിയ വണ്ടി ഉള്ള വണ്ടി ഓൺ ഞെക്കി പിടിച്ച് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് പോവുക. നല്ല സ്പീഡിൽ ഏത് വണ്ടിയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്പീഡിലാണ് അവർ പോകുന്നത്. അതിന് ഒരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഞാൻ ഈ അപകടം നടന്ന സ്ഥലത്തല്ല. എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ഈ കാറ് ഈ നീല വണ്ടി മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ടിവിയിലും പത്രങ്ങളിലൊക്കെ വണ്ടി ഇടിച്ച് കിടക്കുന്നതായിട്ടാണ്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല അത് സംഭവിച്ചു. അപ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത വരുത്താനായിട്ട് ഞാൻ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയണത്. അപ്പോൾ അതിന് ഞാൻ തയ്യാറാണ്, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതിന്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് എന്നെ അവിടെ വണ്ടി നിർത്തിച്ചില്ല. ഇവർ വന്ന് വണ്ടിയിൽ അടിച്ചു ഓടിച്ചു, പിന്നെ ആ വടിവാളായിട്ട് വന്ന് ഞാനിങ്ങനെ പോകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ സരിത്ത് എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടു എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഈ അടിച്ച് ഓടിക്കാൻ വടിവാൾ കിട്ടുന്ന ആളുടെ മുഖവും ഞാൻ ഓർക്കും. പിന്നെ ഇയാളുടെ ഓർക്കാൻ കാരണം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്നോട് അസംഭവം പോലും അത് വളരെ ദയനീയമായിട്ട് നോക്കുന്ന ഒരാളെ കണ്ടത് ഈ സരിത്തിനെ ഞാൻ കണ്ടത്. അങ്ങനെയാണ് ആ മുഖം ഞാൻ ഓർത്ത് വെച്ചത്. അങ്ങനെ പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഇടത് സൈഡിൽ കൂടെ ഒരു 19-20 വയസ്സുള്ള ഒരു പയ്യൻ ഓടിപ്പോകുന്നതും വലത് സൈഡിൽ കൂടെ തടിച്ചിട്ടൊരാൾ വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. മരണസമാനമായി കിടക്കയിൽ കിടക്കുമ്പോൾ മാത്രമേ ഇത് പുറത്തു വിടാവൂ, അല്ലായെങ്കിൽ തൻ്റെ ജീവിതം അപകടത്തിലാകും. പുറത്തു പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ചാലക്കുടിയിൽ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് തിരുനെൽവേലിക്ക് പോയതുമായി ബന്ധപ്പെട്ടാണ് എല്ലാം മനസ്സിലാക്കിയത് എന്ന് സോബി പറയുന്നുണ്ട്. കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര, അതിൻ്റെ ഉറക്കം വന്നപ്പോൾ ഉറങ്ങാനായി വണ്ടി ഒതുക്കി, അപ്പോഴാണ് താൻ ഈ കൊലപാതകത്തിന് സാക്ഷിയായത് എന്നാണ് സുബി പറയുന്നത്. പെട്രോൾ പമ്പിന് അടുത്ത് വണ്ടി ഒതുക്കി നിർത്തി ഉറങ്ങാൻ കിടന്നു. അതിനിടെ ഒരു സ്കോർപ്പിയോ കാരെത്തി, ഗുണ്ടകൾ ഇറങ്ങി. കുറച്ചു കഴിഞ്ഞ് ബാലുവിൻ്റെ ഇന്നോവ എത്തി, കാറിൻ്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. അതിനുശേഷം അവർ ബാലുവിനെ കൊന്നു. എല്ലാം നാടകമായിരുന്നു. കാറിൻ്റെ ചില്ലുകൾ തകർന്നത് എങ്ങനെയെന്ന് പരിശോധിക്കണം. ബാലുവിനെ കൊന്നതാണ് എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് സോബി ഈ വീഡിയോയിൽ. അതിനിടെ സ്വർണ്ണക്കടത്ത് സംഘത്തിനും ബാലഭാസ്കറിന്റെ മാനേജർ അടക്കമുള്ളവരുമായി ബന്ധമുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതോടുകൂടി CBI അന്വേഷണം പുതിയ തലത്തിലെത്തുമെന്നും വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് CBI ഏറ്റെടുത്ത് FIR രജിസ്റ്റർ ചെയ്തത്.
ഇതിന് പിന്നാലെയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ സോബി നടത്തിയത്. ഇതുവരെ സോബി പറയാത്ത തരത്തിലെ മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ചില അസ്വാഭാവിക കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് സോബി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ക്രൈംബ്രാഞ്ചിൽ മൊഴി നൽകിയെങ്കിലും അന്വേഷണം അന്ന് കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സ്ഥലത്തു കൂടി പോയപ്പോഴാണ് ദുരൂഹ സാഹചര്യത്തിൽ ചിലരെ കണ്ടത് എന്ന് സോബി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞുവെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് DRI ചില സ്വർണ്ണക്കടത്തുകാരുടെ ഫോട്ടോകൾ കാണിക്കുകയും സോബി അതിലൊരാളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. സരത്തിന്റെ ഫോട്ടോ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത് വിവാദമാവുകയും സരത്ത് അറസ്റ്റിലാവുകയും ചെയ്തു. അപ്പോഴാണ് സരത്തിനെ താൻ തിരിച്ചറിഞ്ഞത് എന്നാണ് സോബി പറയുന്നത്. വയലിനിസ്റ്റ് ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നവരിൽ ചിലർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുള്ളവരാണ് എന്ന് സ്ഥിരീകരിച്ച DRI അന്വേഷണം നടത്തി വരികയാണ്. 25 കിലോ സ്വർണം കടത്തിയ സംഘത്തിൽ മുൻ മാനേജർ ഉൾപ്പെട്ടതോടുകൂടിയാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചത്. 2018 സെപ്റ്റംബർ 25 പുലർച്ചെയായിരുന്നു ബാലഭാസ്കറും ഭാര്യയും കുട്ടിയും സഞ്ചരിച്ചിരുന്ന വാഹനം പള്ളിപ്പുറത്തിനടുത്ത് വെച്ച് നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള മരത്തിലിടിച്ചത്. കുട്ടി അപകടസ്ഥലത്തും ബാലഭാസ്കർ ചികിത്സയ്ക്കിടയിലുമാണ് മരിച്ചത്.